മുക്കം മുസ്ലിം ഓർഫനേജ് 68-ാം വാർഷികത്തിന്റെ ഭാഗമായി ഓർഫനേജ് ക്യാമ്പസിന് വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ പേര് നൽകുന്നു. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നാമകരണ കർമ്മം നിർവഹിക്കുമെന്ന് ഓർഫനേജ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുക്കം മുസ്ലിം ഓർഫനേജിന്റെ 68-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഓർഫനേജിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ പേരിൽ ഓർഫനേജ് ക്യാമ്പസ് നാമകരണം ചെയ്യുന്നത്. ഈ മാസം 26 വ്യാഴാഴ്ച രാവിലെ 10:30 ഓർഫനേജിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നാമകരണം നടത്തും. ഓർഫനേജ് ജനറൽ സെക്രട്ടറി വി മോയി ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മാധ്യമപ്രവർത്തകൻ ഒ അബ്ദുള്ള മൊയ്തീൻ കോയ ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തും. ഓർഫനേജ് പ്രസിഡന്റ് വി കുഞ്ഞാലി ഹാജി ചടങ്ങിൽ അധ്യക്ഷനാവും. ഓർഫനേജ് ഭാരവാഹികളും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിക്കുമെന്നും ഓർഫനേജ് കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ാം തീയതി വി മൊയ്തീൻ കോയ ഹാജി എന്ന നാമകരണം ഈ ക്യാമ്പസിന് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് വി മൊയ്തീൻ കോയ ഹാജി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അനാഥർക്കും അഗതികൾക്കും വേണ്ടി ചെലവഴിച്ച ഒരു മഹാൻ, അതുപോലെ അദ്ദേഹം താമസിച്ച വീടടക്കം ഇന്ന് മുക്കം മുസ്ലിം അനാഥശാലയുടെ അന്തേവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച സ്ഥലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയും ഈ ക്യാമ്പസിൻ്റെ പേര് മൊയ്തീൻ കോയ ഹാജി ക്യാമ്പസ് വി മൊയ്തീൻ വയലിൽ മൊയ്തീൻ കോയ ഹാജി ക്യാമ്പസ് എന്ന് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുക്ക മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിയും ഓർഫനേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായി നടത്തുന്ന നിരാലംബരായ ഭവനരഹിതർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ ആദ്യ കുറ്റിയടിക്കൽ 2 വ്യാഴാഴ്ച വൈകുന്നേരം 4 മുക്ക നഗരസഭയിലെ തൂങ്ങുംപുറത്ത് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അനാഥർക്ക് അഗതികൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. 53 കുട്ടികളുടെ വീടുകളുടെ പണി ഏറ്റെടുത്ത് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യത്തെ വീടിൻ്റെ തറക്കല്ലിടൽ തൂങ്ങാമ്പറം എന്ന സ്ഥലത്ത്, അവിടെ വെച്ചിട്ട് തൂങ്ങാമ്പറത്തുള്ളൊരു കുട്ടിക്കാണ് പിന്നെ ആദ്യത്തെ വീടിൻ്റെ പണി തുടങ്ങിക്കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ തറക്കല്ലിടൽ 2-ാം തീയതി 4 അബ്ബാസലേഷ്യാപ്തങ്ങൾ നിർവഹിക്കും. വാർഷികത്തിൻ്റെ ഭാഗമായി എക്സിബിഷൻ, പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക സംഗമങ്ങൾ, മതസൗഹാർദ്ദ സമ്മേളനം, മെഡിക്കൽ ക്യാമ്പ്, പുതുതായി പണികഴിപ്പിച്ച കെട്ടിടങ്ങളുടെയും സംരംഭങ്ങളുടെയും ഉദ്ഘാടനം, മതപ്രഭാഷണം, മഹല്ല് സംഗമോ, പ്രതിഭാ സംഗമോ, വനിതാ സമ്മേളനം, റെഡ് ക്രസൻ്റ് കുടുംബങ്ങളുടെ സംഗമോ, വിവിധ അനാഥശാലാ മേധാവികളുടെ സംഗമം, സുവനീർ പ്രകാശനം തുടങ്ങിയ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തതായും ഭാരവാഹികൾ പറഞ്ഞു. വിവരമായ പദ്ധതികൾ പലതുമുണ്ട്. ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനം, മറ്റ് ചാരിറ്റി പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഈ ക്രിസ്മസ് വെക്കേഷനിൽ ഒരു വിപുലമായ ആരോഗ്യ വിദ്യാഭ്യാസ വ്യവസായ പ്രദർശനം, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഈ കോമ്പൗണ്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്ന 7.5 കോടിയോളം ഉറപ്പ് ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഈ ടൈമിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ മുക്ക മുസ്ലിം ഓർഫനേജ് വർക്കിംഗ് ചെയർമാൻ വി അബ്ദുള്ള കോയ ഹാജി, ജനറൽ കൺവീനർ എ എം അഹമ്മദ് കുട്ടിയാജി, ട്രഷറർ വി മൊയ്ഹാജി പുൽത്തേടത്ത്, വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞാലി ഹാജി, മരക്കാർ മാസ്റ്റർ വി അബ്ദുറഹ്മാൻ പട്ടോത്ത്, ജോയിൻറ്റ് കൺവീനർ സി മൂസ മാസ്റ്റർ, ഡോക്ടർ എം പി കുഞ്ഞു മുഹമ്മദ്, മീഡിയ കൺവീനർ യൂനുസ് പുത്തലത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.